ഞാനേറ്ററും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാൻ വരണമെന്ന്. August 2, 2002 ഗാന്ധി ജയന്തി നടന്ന് ഇവിടെ ഒരു ചെറിയ കുഴിയിൽ സോമരായ സാറ് ഞങ്ങളൊരു 10-15 പേരുടെ സാന്നിധ്യത്തിൽ ഞാൻ കല്ലിട്ടതാണ് ഗാന്ധി ഭവൻ. ശ്രീ യൂസഫ് അലി 20 കോടി രൂപയുടെ പുതിയ കെട്ടിടം വയ്ക്കുന്നു. അവിടെ 20 കോടിയുടെ കെട്ടിടം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷിക്കുന്ന ആൾ നിങ്ങളല്ല, ഞാനാണ്. കാരണം ഇതെന്നെ തുടങ്ങി വെച്ചാണെന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസഡർ ഞാനാണ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അങ്ങോട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഓഫർ ചെയ്യുകയും സോമരാജ് സാറ് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഗണേഷ് കുമാർ ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസഡറാണ്. എനിക്കൊരു വരവേൽപ്പ് നൽകുകയല്ല, ഞാൻ എന്നും ഉള്ള ആളാണ്. ഇന്ന് എനിക്കൊരു സ്ഥാനം കിട്ടിയത് കൊണ്ട് ഒരു സന്തോഷം പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കാണുന്നില്ല. ഞാനെപ്പോഴും ഇവിടെ തന്നെയുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, പത്തനാപുരത്തുകാരുടെ കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടുണ്ട്. അന്നെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എന്നെ അനുഗ്രഹിച്ചതും എന്നെ കൈപിടിച്ചു ഉയർത്തിയതും പത്തനാപുരത്തെ ജനങ്ങളാണ്. അതുപോലെ തന്നെ പത്തനാപുരം ഗാന്ധി ഭവനാണ്. ഞാൻ വന്ന് ചേട്ടനെ കാണാം, ഞാൻ വരാം ചേട്ടനെടുക്കും. എന്നെ സംഘം പറയാം ചേട്ടാ, നിങ്ങൾക്ക് അത്രയും പോയിട്ട് വന്നിട്ട് വരാം. തിരുവനന്തപുരം ഞാൻ പറയാം. ഞാൻ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാൻ വരണമെന്ന്. ആ പറഞ്ഞു കൂട്ടി സ്ഥലത്തില്ല, പക്ഷെ ലണ്ടനില്ല. തിരുവനന്തപുരത്ത് പോലെ കോഴഞ്ചേരിക്ക് പോവാം.